നമസ്കാരം, ഞാൻ ഡോക്ടർ ജോർജ് ജോസ്, ആസ്റ്റർ മെഡിസിറ്റിയിലെ കൺസൾട്ടൻറ്റ് ന്യൂനറ്റോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം പ്രിമച്യൂറിറ്റിയെ കുറിച്ചാണ്. പ്രിമച്യൂറിറ്റി എന്ന് പറയുന്നത് മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ കുറിച്ചാണ്. അതായത് വ്യക്തമായിട്ട് പറഞ്ഞാൽ 37 ആഴ്ചയ്ക്ക് മുൻപ് വരുന്ന കുഞ്ഞുങ്ങളാണ്. അതിൽ ഇന്ത്യൻ ലോ അല്ലെങ്കിൽ വേൾഡ് ലോ പറയുന്നത് 24 ആഴ്ച മുതൽ 37 ആഴ്ച വരെയും അല്ലെങ്കിൽ 36 ആഴ്ച വരെയുള്ള ബേബീസിനെയാണ് നമ്മൾ പ്രീ ടേം ബേബീസ് എന്ന് പറയുന്നത്. അത് നമ്മളൊരു കഴിഞ്ഞ ഒരു 10-15 കൊല്ലത്തെ ഒരു ഡേറ്റ വെച്ച് നോക്കിയാൽ ഈ നമ്പേഴ്സ് കൂടി വരികയാണ് ചെയ്യുന്നത്. ഒരു 10 കൊല്ലം മുമ്പേയും ഒരു 10-15% പ്രിമച്യൂറിറ്റിയുള്ള അതിൻ്റെ ഒരു അളവ് വളരെ അധികം കൂടുതലാണ് വരുന്നത്. അതിലും വളരെ സർപ്രൈസിംഗ് ആയിട്ട് വേറൊരു കാര്യമുണ്ട്. ഈ പറയുന്ന പ്രിമച്യൂറിറ്റി എന്ന് പറഞ്ഞാൽ 25 വീക്കർ അല്ലെങ്കിൽ 24, 25, 26 വീക്കർ എക്സ്ട്രീം പ്രീ ടേം ബേബീസാണ്. ഈ ബേബീസിൻ്റെ അളവും നമ്പേഴ്സും വളരെയധികം കൂടുകയായിട്ടാണ് ചെയ്യുന്നത്. പ്രിമച്യൂറിറ്റി എന്ന് പറഞ്ഞാൽ ബോഡിയിലെ പല അവയവങ്ങളും കംപ്ലീറ്റ്ലി മെച്ചുവർ ആയിട്ടില്ല എന്നുള്ളതാണ് സിമ്പിളായിട്ട് പറയുന്നത്. അതിൽ എല്ലാം ആകാം, ബ്രെയിൻ ആകാം, ലങ്സ് ആകാം, ഹാർട്ട് ആകാം, കിഡ്നി ആകാം, ഗട്ട് അല്ലെങ്കിൽ ഗ്യാസോ ഇൻട്രസ്റ്റൈൻ ട്രാക്ട് ആകാം, അങ്ങനെ പലതും ആകാം. അപ്പോൾ അതിൽ നമ്മൾ നോക്കേണ്ടത് ഇത്രയും ചെറിയ ബേബീസ്, എക്സാമ്പിൾ ഒന്ന് മിക്ക ബേബീസ് നമ്മൾ 24 ആഴ്ചയിൽ നോക്കിയാൽ ഒരു 500 ഗ്രാം വരെ ആയിരിക്കും അല്ലെങ്കിൽ 600 ഗ്രാം ആയിരിക്കും. ഈ ബേബീസിനെ നമ്മൾ നോക്കിയാൽ ലങ്സിൽ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ശ്വാസം എടുക്കാനുള്ള കഴിവ് കാണത്തില്ല. അപ്പം അതിനുവേണ്ടി നമ്മൾ വെന്റിലേറ്ററിൽ ഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത് നമ്മൾ നോക്കിയാൽ ഒരു പക്ഷേ ഫീഡ് എടുക്കാനുള്ള കഴിവ് കാണത്തില്ല. അതിന് വരും നമ്മൾ ഞരമ്പിൽ കൂടെ ടോട്ടൽ പേരൻ്റൽ ന്യൂട്രീഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്യും. ഇത് വളരെ 1-2 കാര്യങ്ങൾ എക്സാമ്പിൾസ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ പ്രീമച്യൂർ ബേബീസിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഫീഡിംഗ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതായത് സാധാരണ ഒരു കുഞ്ഞ് ഡയറക്റ്റായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുകയും അതിനകത്തൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. പക്ഷേങ്കിൽ പ്രീ ടേം ബേബീസിൽ ഒരു പ്രോബ്ലം വരുന്ന ഒന്ന് ഈ ഫീഡിംഗ് ബുദ്ധിമുട്ടായിരിക്കും. അതായത് സക്കിൾ ചെയ്യാനും സ്വാലോ ചെയ്യാനുമുള്ള കഴിവ് കാണത്തില്ല ബേബീസിന്. രണ്ടാമത് ഇത് അഥവാ സ്വാലോ ചെയ്താലും ഗട്ടിൽ അതായത് ഗ്യാസ്ട്രോ ഇൻട്രസ്റ്റൈനൽ ട്രാക്റ്റിൽ അബ്സോർബ് ചെയ്യാനുള്ള കഴിവും വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഇവിടെ നമ്മൾ ചെയ്യുന്നത് എല്ലാ ബേബീസിനും എക്സ്ട്രീം പ്രീ ടേം ആയോ എല്ലാ ബേബീസിനും ഞരമ്പ് വഴി ആവശ്യമുള്ള പ്രോട്ടീൻസും ലൈപിഡ്സും ഫാറ്റും എല്ലാം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ കൊടുത്താൽ മാത്രമേ ഉള്ളൂ വെയിറ്റ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അല്ലെങ്കിൽ ഇൻ യൂട്രോ വെയിറ്റ് ഗെയിൻ എന്ന് പറയും ആ ഒരു സെയിം റേറ്റ് ഓഫ് വെയിറ്റ് ഗെയിൻ മുന്നോട്ട് വരുന്നത്. പിന്നെ ഒരു സമയത്തിന് ശേഷം അതായത് ഒരു 34 ആഴ്ച അല്ലെങ്കിൽ 33 ആഴ്ച ഇതെല്ലാം കഴിയുന്നതിന് ശേഷമാണ് പിന്നീട് നമ്മൾ ഫുഡ് അതായത് നമ്മൾ ട്യൂബ് വഴി സ്റ്റാർട്ട് ചെയ്യും, അതിനുശേഷം ട്യൂബ് മാറ്റിയും ഡയറക്റ്റ് ഫീഡിങ് എടുക്കുന്നത്. സോ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന ഉള്ള പ്രീ ടേം പ്രോബ്ലംസ്. പിന്നെ നമ്മൾ കാണാൻ സാധ്യതയുള്ള 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന് ആപ്നിയ ഓഫ് പ്രിമച്യൂരിറ്റി. ആപ്നിയ ഓഫ് പ്രിമച്യൂരിറ്റി എന്ന് പറയുന്നത് അതായത് നമ്മൾക്ക് ശ്വാസം വലിക്കുന്നു, കുഞ്ഞുങ്ങൾ ശ്വാസം വലിക്കുന്നുണ്ട് പക്ഷേ ഇടയ്ക്ക് മറന്നു പോകുന്നുണ്ട്. അതായത് ബ്രെയിൻ മെച്യൂരിറ്റി വന്നിട്ടില്ല എന്നുള്ള കാര്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പല ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്സ് ഉണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് നമ്മൾ മരുന്നാൽ ഈ പറയുന്ന പ്രശ്നങ്ങളെ മാറ്റുക എന്നുള്ളതാണ്. രണ്ട്, എന്നിട്ടും മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻ്റർവെൻഷൻസ് അല്ലെങ്കിൽ സിപാപ്പ് അല്ലെങ്കിൽ ഓക്സിജൻ കൊടുക്കുക, സപ്പോർട്ട് സിസ്റ്റം കൊടുക്കുക, റെസ്പിറേറ്ററി സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ്. പിന്നെ ഉള്ളൊരു വലിയൊരു പ്രോബ്ലം വരുന്ന വെച്ചാൽ ആറോപ്പി അല്ലെങ്കിൽ റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി. അതായത് കണ്ണുകൾ കംപ്ലീറ്റ്ലി മെച്യൂരിറ്റി വരാതിരിക്കുന്ന സമയത്ത് ചില കുഞ്ഞുങ്ങളുടെ ഒരു വിഷൻ ചെറിയൊരു രീതിയിൽ ബുദ്ധിമുട്ട് വരാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ഒഫ്തൽമോളജിസ്റ്റ് അല്ലെങ്കിൽ റെറ്റിനൽ സ്പെഷ്യലിസ്റ്റിനെ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് വരും. ഈ പറയുന്ന പ്രീമച്യൂർ ബേബീസിൻ്റെ ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ ആണ് ഇമ്പോർട്ടൻ്റ് ആകുന്നത്. അതായത് ഒരു 24 ആഴ്ചയുള്ള ഒരു കുഞ്ഞ് വന്നാൽ ഓൺ ആൻ ആവറേജ് 1-2 മാസം മിനിമം ഒരു പക്ഷേ ഐ സി യു അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹോസ്പിറ്റൽ കെയർ വേണ്ടി വന്നേക്കാം. പിന്നെ നമ്മളൊരു കാര്യം ചെയ്യുന്നത് വെച്ചാൽ എല്ലാ ബേബീസും നമ്മൾ ഇവിടുന്ന് ഡിസ്ചാർജായി പോയതിന് ശേഷം എല്ലാ ബേബീസിനെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരെ ഫോളോ അപ്പ് കെയറിന് വിളിക്കും. അതായത് നമ്മൾ പറയുന്നത് സർവൈവൽ മാത്രമല്ല കാര്യം ഇരിക്കുന്നത്, മുന്നോട്ട് വരുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഡെവലപ്മെൻ്റലി സ്ട്രോങ് ആകുന്നത്, അതായത് ബാക്കി കമ്മ്യൂണിറ്റിയിൽ എങ്ങനെയാണ് അടുത്തതിൻ്റെ കാര്യം, സ്കൂളിംഗ് ആകാം, ഇൻഫെക്ഷൻ്റെ കാര്യമാകാം, ഹെൽത്തിൻ്റെ കാര്യമാകാം, ഇതിൽ ഇവയിൽ എല്ലാം എങ്ങനെയാണ് കുഞ്ഞ് കോപ്പപ്പ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ പ്രിമച്യൂറിറ്റിയിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത്. പിന്നെ നമ്മൾ എല്ലാ കൊല്ലവും ഒരു വേൾഡ് പ്രീ ടേം ഡേ എന്നൊരു ദിവസമുണ്ട്. ഇതിൽ നവംബറിലാണിത്. നമ്മളെല്ലാ പ്രീ ടേം ബേബീസ് അതായത് 1-2 കൊല്ലമായ ഫോളോ അപ്പ് കേസ് അല്ലെങ്കിൽ പ്രീ ടേം ബേബീസിനെ വിളിക്കുകയും
അതിലൊരു ചെറിയ സെലിബ്രേഷനും കേക്ക് കട്ടിങ്ങും പല കാര്യങ്ങളൊക്കെ നടക്കും. ഇങ്ങനെയാണ് നമ്മൾ ഫ്രീ ടൈം ഡേയ്സ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ പറഞ്ഞ പ്രിമച്യൂറിറ്റിയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ പറഞ്ഞ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ നമ്പറിൽ വിളിച്ച് ഡയറക്റ്റായിട്ട് നമുക്ക് ചോദിക്കാം എന്നുള്ളതാണ്.